ലോക് സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പരമാവധി സീറ്റുകളിൽ ഇത്തവണ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അങ്ങനെയാണ് തൃശ്ശൂരിൽ പൂരത്തിൻ്റെ നാട്ടിലെ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കണം എന്നുറപ്പിച്ച് ടി എൻ പ്രതാപനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പൂരത്തിൻ്റെ നാട് തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി വെച്ചുമാറ്റത്തിലൂടെ 2014 കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസ്. വികസനത്തിൽ പിറകിലോട്ട് പോയ കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപൻ പറയുന്നത്. പ്രളയാനന്തര പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ചകളും അക്രമ രാഷ്ട്രീയവും കോൺഗ്രസ് പ്രചരണായുധമാക്കുന്നുണ്ട്. മികച്ച സംഘാടകൻ എന്ന പേരും ജനകീയ മുഖവുമാണ് ടി എൻ പ്രതാപന്റെ പ്ലസ് പോയിന്റ്. ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിക്കുകയാണെങ്കിലും MLA എന്ന നിലയിൽ 15 വർഷത്തെ അനുഭവപരിചയമുണ്ട് ടി എൻ പ്രതാപന്. തൃശൂർ DCC പ്രസിഡന്റായ പ്രതാപൻ UDF സ്ഥാനാർത്ഥിയായത് തർക്കങ്ങളൊന്നുമില്ലാതെയാണ്. ഗ്രൂപ്പിന്റെ പേരിലുള്ള പതിവ് കടിപിടികൾ ഇല്ല എന്നതും കോൺഗ്രസിന്റെ ആശ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. തീരദേശത്തെ പ്രവർത്തനങ്ങളും പൊതു സ്വീകാര്യതയും പ്രതാപന ഗുണമാകുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. പ്രതീക്ഷകൾ വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ആളുകളെ കയ്യിൽ നിന്നുള്ളത്. ആളുകളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന രീതി എവിടെ ചെന്നാലും പ്രളയബാധിത പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയുള്ള ഫീലിംഗ്, ആളുകളെ സംരക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഭരണാധികാരികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അതെല്ലാം ആ ഫീലിങ്ങൊക്കെ ആളുകൾ നമ്മളുമായി നേരിട്ട് ഷെയർ ചെയ്യാണ്. അതുകൊണ്ടൊരു ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ആണ് അവരുടെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് ലഭിക്കുന്നതായി മനസ്സിലാകുന്നത്. സുരേഷ് ഗോപി എന്ന നിലയിൽ അത് BJP ഒരു സ്ഥാനാർത്ഥിയാണ്. അതിനപ്പുറത്ത് ഒന്നും സുരേഷ് ഗോപിക്ക് വേറൊരു ആക്സസും പൊതുസമൂഹത്തിന് മുന്നിലില്ല. അദ്ദേഹം ഒരു പാർട്ടിക്ക് തന്നെ സ്ഥാനാർത്ഥിയാണ്, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നാട്ടിലെ ജനങ്ങളിടയിൽ ഇന്ത്യയിലൊരു മാറ്റം വേണം, അതേപോലെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള നിലപാടുണ്ട്. ഈ നിലപാടെല്ലാം രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു കോൺഗ്രസിനും UDFനുമായിട്ടാണ് കാണുന്നത്. വ്യക്തികൾക്കല്ല ഇവിടെ പ്രാധാന്യം. ഭയങ്കര ആവേശം, എല്ലാ സ്ഥലത്തും ചെന്ന് നോക്കിയാൽ ബോധ്യമാകും ആളുകൾ. അത് വെറുതെ അല്ല, നമ്മൾ സാധാരണ ഒരു ഏതെങ്കിലും ഒരു കോസ്മെറ്റിക്സ് അട്രാക്ഷനല്ല. രണ്ട് തരത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ ആളുകളെ ആകർഷിക്കുക. ഒന്നൊരു കോസ്മെറ്റിക്സ് അട്രാക്ഷനുണ്ട്, രണ്ട് ഇൻഫീലിംഗ് അട്രാക്ഷനുണ്ട്. ഒരു ഇൻഫീലിംഗ് അട്രാക്ഷനാണ് എവിടെ നോക്കിയാലും കാണുന്നത്. അവർക്കൊരു ഇൻറ്റിമസിയോടുകൂടിയ ഒരു ആത്മബന്ധമാണ് കാണിക്കുന്നത്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, വിശ്വാസത്തിന് കൂടെ നിൽക്കുന്നവരാണ്, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സിൻസിയറായി നിൽക്കുന്നവരാണ്. അതും ആളുകൾക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പിനോ ഒരു രാഷ്ട്രീയത്തിനോ വേണ്ടി അല്ലെങ്കിൽ ഇത് അവസരമാണ്, സുവർണ അവസരമാണ് വിശ്വാസം എന്നൊന്നും കണക്കാക്കി നിലപാടെടുത്ത് നിൽക്കുന്നവരല്ല. അതും ആൾക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റിൽ ഇത്തവണ CPI സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് രാജാജി മാത്യു തോമസിനെയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസ് പ്രചരണ യോഗങ്ങളിൽ പറയുന്നത്. 16 ലോക്സഭയിലെ CPIയുടെ ഒരേ ഒരു പ്രതിനിധിയായിരുന്ന CN ജയദേവനെ മത്സരിപ്പിക്കാത്തതിനെ തുടർന്ന് ചില വിമർശനങ്ങൾ CPIക്ക് നേരിടേണ്ടി വന്നതോടെ മണ്ഡലം നിലനിർത്തുക എന്നത് CPIയുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. മുൻ MLA കൂടിയായ രാജാജി മാത്യു തോമസിന് അതിന് കഴിയുമെന്നാണ് CPI ഉറച്ചു വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 16 തവണ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ 2 തവണ ഒഴികെ കോൺഗ്രസും CPIയും തമ്മിലായിരുന്നു മത്സരം. ഇതിൽ 8 തവണയും ജയിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കണക്കും രാജാജി മാത്യു തോമസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. വോട്ടർമാർക്കിടയിൽ നല്ല സ്വീകരണമാണ് ലഭിച്ചു വരുന്നത്, നല്ല ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചു വരുന്നത്, നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. വികസനത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കാനുള്ള സമയമില്ല, ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവസരം തന്നെയുള്ളൂ. വികസനത്തെ സംബന്ധിച്ച എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ ഇതിനകം വിവിധ മാധ്യമങ്ങൾക്ക് നൽകി അഭിമുഖങ്ങളിലും മറ്റും പറഞ്ഞിട്ടുണ്ട്.
വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർലമെൻ്റ് അംഗത്തിന് മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല വികസനം. അത് നമ്മുടെ നാട്ടിലെ വിവിധ വികസന ഏജൻസികൾ, ഗവൺമെൻറ്റുകളടക്കമുള്ള വികസന ഏജൻസികളുമായി ഏകോപിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അതിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്, സംസ്ഥാന സർക്കാരിന് പങ്ക് വഹിക്കാനുണ്ട്, കേന്ദ്ര സർക്കാരിന് പങ്ക് വഹിക്കാനുണ്ട്. എന്നാൽ വലിയ വലിയ വികസന പദ്ധതികൾ, വളരെ ദൂരവ്യാപകമായിട്ട് നമ്മുടെ ജനജീവിതത്തെ സ്വാധീനിക്കുന്ന വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ കൂടാതെ നടപ്പാക്കാൻ സാധ്യമല്ല. അത്തരം ചില പദ്ധതികളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ശബരിമല വിഷയം അത് വിഷയമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ വിഷയത്തിനപ്പുറത്തേക്ക് ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ചർച്ചാ വിഷയമേ അല്ല. ശബരിമല വിഷയം ചർച്ചാ വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നതിൻ്റെ കാരണം തന്നെ വളരെ വ്യക്തമാണ്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന്, ജാതീയതയുടെയും വർഗീയതയുടെ ഒക്കെ പേരിൽ നടക്കുന്ന മുതലെടുപ്പിന് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഗൗരവമുള്ള ചർച്ചാ വിഷയമേ അല്ല അത്. ബി ജെ പിയും എൻ ഡി എയും കേരളത്തിലെ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി തീരുമാനിച്ച തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതോടെ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലേക്ക് മാറ്റുകയും പകരം കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ബി ജെ പി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സുരേഷ് ഗോപി ശക്തനായ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റും ബി ഡി ജെ എസ് പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്നുറപ്പായപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലം വയനാടേക്ക് മാറ്റുകയായിരുന്നു. തിരുവനന്തപുരത്തോ കൊല്ലത്തോ മത്സരിച്ചേക്കും എന്ന് പറഞ്ഞു കേട്ടിരുന്ന സുരേഷ് ഗോപിയെ ആണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം നീങ്ങിയതോടെ ബി ജെ പി പ്രവർത്തകർ ആവേശത്തിലായിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനിയിൽ എൻ ഡി എ റോഡ് ഷോയോട് അനുബന്ധിച്ചുള്ള കൺവെൻഷനിൽ ശബരിമല പരാമർശിച്ചുള്ള പ്രസംഗം ചട്ടലംഘനമാണെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിയിൽ നിന്നും വിശദീകരണം തേടി. താൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മറുപടിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടേഴ്സും എൻ്റെ നോഡൽ ഓഫീസേഴ്സാണ്. എൻ്റെ ചീഫ് നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ കളക്ടറാണ്. ഒന്ന് അന്വേഷിക്കൂ. ഓരോ പദ്ധതികൾ നടപ്പിലാക്കി എടുക്കാൻ പെടുന്ന പാട്, അതിൽ ഞാൻ പ്രപ്പോസൽ കൊടുത്ത ഡേറ്റ്, അത് തള്ളിക്കൊണ്ട് വരുന്നത് എത്ര മാസം കഴിഞ്ഞാണ്, അതിനുശേഷം അത് കറക്റ്റ് ചെയ്ത് സാധ്യമാക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്, അതിന് പിന്നൊരു എസ് ഇടാനും ടി എസ് ഇടാനും ഒക്കെ എത്ര കാലതാമസമാണ്. ഇത് ജനങ്ങളോടുള്ള നിഷേധമല്ലേ? ആവശ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ മണ്ഡല പര്യടനം മുഴുവൻ 12 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 കൊണ്ട് തീർത്തിട്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളിലാണ് ഞാൻ സംഘങ്ങൾ, അത് എല്ലാ പ്രദേശങ്ങളിലും പോയി ഓരോ മണ്ഡലത്തിലും രണ്ടോ മൂന്നോ കുടുംബയോഗങ്ങൾ, അവർ പറയും അവിടുത്തെ വൈകല്യങ്ങൾ എന്താണെന്ന്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തൃശ്ശൂരിന് പുതുതാണ്. ഞാനൊരു സാമാജികൻ എന്ന നിലയ്ക്ക്, ഒരു പാർലമെൻ്റ് അംഗമെന്ന നിലയ്ക്ക് ഞാൻ പുതുതായിരുന്നു. ആ പുതുതിൽ നിന്ന് ഞാൻ വളർന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇത് വോട്ട് മേടിച്ച് പോവുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ എത്രമാത്രം വളരാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിക്കാൻ ചെന്നതല്ല, അത് മറ്റു ചില രാഷ്ട്രീയ കക്ഷികൾ എന്നെ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനവരുടെ ഇടയിലേക്ക് ചെന്നിട്ടുള്ളത് ഒരു വ്യക്തി നിർവഹണം എന്നതിൻ്റെ, അതെൻ്റെ എൻ്റെ ഹൃദയം ഞാൻ വ്യക്തമാക്കുന്ന തരത്തിൽ ഒന്നും നോക്കാതെ, ജാതിയും നോക്കിയിട്ടില്ല, ഇപ്പോഴും ജാതിയും നോക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബി ജെ പിയിൽ വന്ന് ചേർന്നത് കൊണ്ട് ഒരു ജാതി രാഷ്ട്രീയം എൻ്റെ തലയ്ക്ക് കൂടി അടിച്ചേൽപ്പിക്കാൻ കുറേ വികൃതികൾ അല്ലെങ്കിൽ വക്രന്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയാൽ മതി, നാട്ടുകാർ മനസ്സിലാവുന്നുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ 38,227 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് സി എൻ ജയദേവൻ ജയിച്ചത്. ജില്ലയിൽ 45,000 കന്നി വോട്ടർമാരുണ്ട്. ഇത്തവണ മത്സരരംഗത്ത് ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എഴുത്തുകാരി സാറാ ജോസഫ് 44,638 വോട്ട് നേടിയിരുന്നു. ഈ വോട്ടുകൾ ഇത്തവണ ആർക്ക് പോകും എന്നതും നിർണായകമാകും.